ഹായ് എവരിബഡി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന എന്താണ് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം, ഇതൊരു കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ ഓഫ് എന്തിന്റെ? ഒന്നുകിൽ കോൾ ഓപ്ഷന്റെ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻസിന്റെ. ഓക്കെ, ടു എസ്റ്റാബ്ലിഷ് എ ബട്ടർഫ്ലൈ സ്പ്രെഡ് എ ട്രേഡർ, ട്രേഡർ എന്ന് വെച്ചാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള്, ടേക്ക് പൊസിഷൻ ഇൻ ഫോർ ഓപ്ഷൻ കോൺട്രാക്ട്. ഫോർ ഓപ്ഷൻ കോൺട്രാക്റ്റുകളിൽ അദ്ദേഹം ഏർപ്പെടും. അതായത് നാല് ഓപ്ഷൻ കോൺട്രാക്ട് അദ്ദേഹം മേടിക്കുകയോ വിൽക്കുകയോ അങ്ങനെ ചെയ്യും. കോമ്പിനേഷൻ ആണ്, മേടിക്കാം വിൽക്കാം, നാല് ഓപ്ഷൻ കോൺട്രാക്ട് ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണ്? ത്രീ ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസ്, മൂന്ന് ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് സംഭവിക്കുക? ഞാനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം. നാല് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു, നാല് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും, മൂന്ന് ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസുകളുമായിരിക്കും. അപ്പൊ ഒരെണ്ണം ലോവർ സ്ട്രൈക്ക് പ്രൈസിലാണെന്ന് വിചാരിക്കാം, വേറൊരെണ്ണം ഹയർ സ്ട്രൈക്ക് പ്രൈസിലുണ്ടെന്ന് വിചാരിക്കാം, വേറെ രണ്ടെണ്ണം എന്ത് സ്ട്രൈക്ക് പ്രൈസിലാണ്? ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ITM, വേറൊരെണ്ണം OTM, പിന്നൊരെണ്ണം അറ്റ് ദ മണി. അതാണ് ഈ സ്ട്രാറ്റജിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത്രയ്ക്കേ ഉള്ളൂ ബട്ടർഫ്ലൈ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഒരെണ്ണം നമ്മളെ സംബന്ധിച്ച് ഹയർ സ്ട്രൈക്ക് പ്രൈസും വേറൊരെണ്ണം ലോവർ സ്ട്രൈക്ക് പ്രൈസും, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിൽ വേറെ രണ്ടെണ്ണം, മൊത്തം നാല് ഓപ്ഷൻസും മൂന്ന് സ്ട്രൈക്ക് പ്രൈസും. അതാണ് ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ടർഫ്ലൈ സ്പ്രെഡ് പ്രധാനമായും നാല് ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഉള്ളത് ബട്ടർഫ്ലൈ സ്പ്രെഡില്. അതിൽ ആദ്യത്തെ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡും രണ്ടാമത്തെ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ്, പിന്നെ പുട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ലോങ് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡും ദെൻ ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡിനെ കുറിച്ചിട്ടാണ്. ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക, കൂടുതൽ സമയം ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റുള്ള മൂന്ന് സ്ട്രാറ്റജിയും വളരെ ബ്രീഫായിട്ടൊന്ന് പറയുകയുള്ളൂ, കാരണം ഈ സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാം ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ്. ഇപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ സ്പ്രെഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവുന്നു, മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസുകളായിരിക്കുന്നതാണ് ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നാല് ഓപ്ഷൻസ് ഉണ്ടോ? ബൈ ചെയ്യുന്നുണ്ട്, ഒരു ഓപ്ഷൻ എഴുതിയിട്ടുണ്ട് ഇല്ലേ, അപ്പൊ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ സെല്ല് ചെയ്യുന്നു, എത്ര ഓപ്ഷൻ? രണ്ട് ഓപ്ഷൻ ആണ് സെല്ല് ചെയ്യുന്നത്, അപ്പൊ രണ്ട്. ദെൻ വീണ്ടും ഒരെണ്ണം ബൈ ചെയ്യുന്നു, എത്രയാണ്? വീണ്ടും ഒരെണ്ണമാണ് ബൈ ചെയ്യുന്നത്, അപ്പൊ അഗെയിൻ വൺ. മൊത്തം എത്ര ഓപ്ഷൻസ് ആയി? ഒന്ന്, രണ്ട്, അപ്പൊ മൂന്നെണ്ണമായി, ദെൻ വീണ്ടും ഒരെണ്ണം കൂടി. അപ്പൊ മൊത്തം നാല് ഓപ്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇനി സ്ട്രൈക്ക് പ്രൈസുകളുടെ അവസ്ഥ എന്താ? ബൈ ചെയ്യുന്ന ഒരെണ്ണം ITMലാണ്, സെല്ല് ചെയ്യുന്ന രണ്ടെണ്ണം ATMലാണ്. അപ്പൊ രണ്ട് ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസുകളായി, പിന്നെ ഒരെണ്ണം OTMലുണ്ട്. അപ്പൊ മൂന്ന് ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ നാല് ഓപ്ഷൻസ് ഉണ്ടെന്നും മൂന്ന് ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസുകൾ ഉണ്ടെന്നും നമുക്കിവിടെ വ്യക്തമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൂന്ന് സ്ട്രൈക്ക് പ്രൈസുകളും നാല് ഓപ്ഷൻസും എവിടെയാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലെ ആദ്യത്തെ ഒരു ഓപ്ഷൻ മേടിക്കുന്നു, വൺ ബൈ വൺ കോൾ ഓപ്ഷൻ ITM. ITM കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? റൈറ്റ് ടു ബൈ ആണ് അല്ലെ, മേടിക്കാനായിട്ടുള്ള അവകാശമാണ് റൈറ്റ് ടു ബൈ. എപ്പോഴാണ് റൈറ്റ് ടു ബൈ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ഇന്ദമണി ആവുന്നത്, മീൻസ് ലാഭകരമായിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത്? മാർക്കറ്റിലുള്ള വിലയെക്കാളും കാശ് കുറവിന് മേടിക്കാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി ഇന്ദമണി അല്ലെ. മാർക്കറ്റിൽ ഇപ്പം 40 രൂപയാണ് റേറ്റ് എന്ന് കരുതാം, മാർക്കറ്റിൽ 40 രൂപയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 30 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസ് 30 രൂപയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ ഓപ്ഷൻ എന്താണ്? ഇന്ദമണി ആയിരിക്കും. ഓക്കെ, മാർക്കറ്റിലുള്ള വിലനേക്കാൾ കൂടുതൽ കാശിനാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ഓക്കെ, ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിന് ഈക്വൽ ആയിട്ടുള്ള പൊസിഷനാണ് നമ്മൾ എന്ന് പറയുന്നത് ATM എന്നുള്ള അല്ലെങ്കിൽ അറ്റ് ദ മണി എന്നുള്ള കൺസെപ്റ്റ് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അത് നമ്മൾ ഓൾറെഡി പല സ്ലൈഡുകളിലും പല വീഡിയോയിലും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ബൈ ചെയ്യുന്നു ഇൻ ദ മണി, അതായത് മാർക്കറ്റ് വിലനേക്കാളും കുറവിനുള്ള സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ഒരെണ്ണം ബൈ ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലുള്ള ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ ഒരെണ്ണം ബൈ ചെയ്യുന്നുണ്ട്. വിൽക്കുന്നത് എപ്പോഴാണ്? വിൽക്കുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ATM അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ രണ്ട് ഓപ്ഷൻ വിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ.
അതായത് 50 രൂപയ്ക്കുള്ള ഒരെണ്ണം നമ്മൾ മേടിച്ചു, 30 രൂപയ്ക്കുള്ള ഒരെണ്ണം നമ്മൾ മേടിച്ചു. അതായത് ഹയർ റേറ്റിലുള്ളതും ലോവർ റേറ്റിലുള്ളതും നമ്മൾ മേടിച്ചു, പക്ഷേ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള റേറ്റിലുള്ള രണ്ടെണ്ണം നമ്മൾ വിറ്റു. ദിസ് ഈസ് വാട്ട് ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ്. ഇനി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ലാഭകരമാക്കാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ ഇതാണ്, അറ്റ് ദ മണിയിലുള്ള ഓപ്ഷൻസ് പൊതുവേ കാശ് കുറവായിരിക്കും, ഇൻ ദ മണി നമുക്ക് കാശ് കൂടുതലായിരിക്കും, ഔട്ട് ഓഫ് ദ മണിക്ക് അത്ര കാശ് ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ കോൺട്രാക്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരുപക്ഷെ ലോസ് സിറ്റുവേഷനിലാവാനായിട്ടാണ് സാധ്യത. അദ്ദേഹം ഓപ്ഷൻസ് മേടിക്കുന്നുണ്ടോ? രണ്ട് ഓപ്ഷൻ അദ്ദേഹം മേടിച്ചിട്ടുണ്ട്, അതിനൊരു പക്ഷെ അദ്ദേഹം 10 രൂപ കൊടുത്തിട്ടുണ്ടോ, പക്ഷെ സെല് ചെയ്തത് അഡ് മണിയിലുള്ളതാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് 5 രൂപയെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴും നെറ്റ് എഫക്ട് 5 രൂപ നഷ്ടം വന്നാൽ സാധ്യതയുണ്ട്. അതൊരു അസംഷൻ മാത്രമാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞത് മാത്രം. അപ്പൊ ലോസിലാവാനാണ് സാധ്യത അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ തന്നെ. ഇനി 30 രൂപയിലുള്ള ഒരു കോൾ ഓപ്ഷൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു, 40 രൂപയിലുള്ള രണ്ട് കോൾ ഓപ്ഷൻ അദ്ദേഹം വിറ്റു എന്ന് നമ്മൾ മനസ്സിലാക്കി, 50 രൂപയിലുള്ള വേറൊരു കോൾ ഓപ്ഷൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഹയർ സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു കോൾ ഓപ്ഷൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്, ലോവർ സ്ട്രൈക്ക് പ്രൈസിലുള്ള മറ്റൊരു കോൾ ഓപ്ഷൻ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്, അറ്റ മണിയിലുള്ള രണ്ട് കോൾ ഓപ്ഷൻ അദ്ദേഹം വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, മാർക്കറ്റില് 20 രൂപയായി എന്ന് വിചാരിക്കാം, മാർക്കറ്റിൽ 20 രൂപ, വാട്ട് വിൽ ഹാപ്പൻ? 30 രൂപയ്ക്കുള്ള കോൾ ഓപ്ഷൻ എന്റെ പക്കലുണ്ട്, 50 രൂപയ്ക്കുള്ള കോൾ ഓപ്ഷൻ എന്റെ പക്കലുണ്ട്, 40 രൂപയ്ക്കുള്ള കോൾ ഓപ്ഷൻ ഞാൻ വിറ്റിട്ടുണ്ട് വേറൊരു കക്ഷിയുടെ പക്കലുണ്ട്. അപ്പൊ ഇവരാരെങ്കിലും മാർക്കറ്റിൽ 20 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് അവരാരെങ്കിലും അല്ലെങ്കിൽ ഞാനോ ഇത് ഉപയോഗിക്കുമോ, ഈ ഓപ്ഷൻ എക്സൈസ് ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റിൽ 20 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഞാൻ എന്തിനെ എന്റെ പക്കൽ 30 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് 20 രൂപയുടെ സാധനം എന്തിനു ഞാൻ 30 രൂപയ്ക്ക് മേടിക്കണം? അല്ലെങ്കിൽ എന്റെ പക്കൽ 50 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എന്തിനത് 50 രൂപയ്ക്ക് മേടിക്കണം? മാർക്കറ്റിൽ 20 രൂപയ്ക്ക് അവൈലബിൾ ആണല്ലോ. അല്ലെങ്കിൽ ഞാൻ വിറ്റുള്ള രണ്ട് ഓപ്ഷൻ, അദ്ദേഹം എന്തിനു തന്നെ എന്റെ അടുത്ത് നിന്ന് എക്സൈസ് ചെയ്യണം, എനിക്ക് 40 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്, 20 രൂപയാണെങ്കിൽ ഞാൻ 40 രൂപയ്ക്ക് മേടിക്കൂ, എന്തിനാണ് ഈ മണ്ടത്തരം കാണിക്കുന്നത്? അപ്പൊ അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല. ഇപ്പൊ മാർക്കറ്റിലെ വില കണ്ടമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ സെയിം ഈ പൊസിഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുന്നത്. മാർക്കറ്റിലെ വില കണ്ടമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇത് എക്സസൈസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലോസിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലോസ് പൊസിഷൻ തന്നെ തുടരും. ഇനി മാർക്കറ്റിലെ വില കൂടി എന്ന് കരുതാം. ഉദാഹരണത്തിന് മാർക്കറ്റിലെ വില 70 രൂപയെ, എന്താണ് സംഭവിക്കുക? മാർക്കറ്റിലെ വില 70 രൂപയായാലും എന്ത് സംഭവിക്കും? എല്ലാവരും എക്സസൈസ് ചെയ്യും അല്ലേ. മാർക്കറ്റിൽ 70 രൂപയാണെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യും, കാരണം എന്റെ കയ്യിൽ നിന്ന് 50 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ എനിക്ക് എത്ര ആശ ലാഭം ഉണ്ട്? ആ ഒരു ഒറ്റ ഓപ്ഷനിൽ കൂടെ തന്നെ 20 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് അല്ലേ. അതോടൊപ്പം തന്നെ എന്റെ പക്കൽ വേറൊന്നും കൂടി ഉണ്ട്, ഇന്ത മണി 30 രൂപയില് എനിക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ 30 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് എത്ര ആശന കിട്ടും? 40 രൂപ അവിടെ ലാഭമായില്ലേ. 70 രൂപയുടെ പ്രൊഡക്റ്റ് 30 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. സോ ഐ വിൽ ബി ഗെറ്റിംഗ് 40 രൂപീസ് പ്രോഫിറ്റ് അല്ലെ. അപ്പൊ എന്റെ കയ്യിലുള്ള രണ്ട് ഓപ്ഷൻ വെച്ച് എനിക്ക് 60 രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൂടെ? ഓക്കെ, 60 രൂപ എനിക്ക് ഇവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ വിറ്റ രണ്ട് ഓപ്ഷൻസിന്റെ അവസ്ഥ എന്താണ്? അതും കൂടി ഒന്ന് നോക്കണമല്ലോ, നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട്. വിറ്റത് എത്ര ആശന? 40 രൂപയ്ക്ക് അല്ലെ, 40 രൂപയുടെ സ്ട്രൈക്ക് പ്രൈസിലുള്ള കോൾ ഓപ്ഷൻ ആണ് ഞാൻ വിറ്റത്. ഓക്കെ, എനിക്ക് ഒബ്ലിഗേഷൻ ഉണ്ട് സെല് ചെയ്യാനായിട്ട്. ഞാൻ വിറ്റ കാരണം കൊണ്ട് ഐ വിൽ ഹാവ് ദ ഒബ്ലിഗേഷൻ. എന്താണ്? 70 രൂപയുടെ പ്രൊഡക്റ്റ് 40 രൂപയ്ക്ക് ഞാൻ വിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു ഓപ്ഷൻ മന്മേ 30 രൂപ എനിക്ക് നഷ്ടമുണ്ട്, അങ്ങനെ രണ്ടെണ്ണം ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പം എനിക്ക് നെറ്റ് എഫക്റ്റ് എത്രയാണ്? 30 × 2 = 60 രൂപ എന്നെ സംബന്ധിച്ച് നഷ്ടവുമുണ്ട്. അപ്പം നെറ്റ് എഫക്റ്റ് എന്താണ്? നെറ്റ് എഫക്റ്റ് ഐ വിൽ ബി ഗെറ്റിംഗ് 0 profit ഓർ 0 loss. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മാർക്കറ്റിലെ വില കണ്ടമാനം കുറഞ്ഞാലോ മാർക്കറ്റിലെ വില കണ്ടമാനം കൂടിയാലോ നമുക്ക് മെച്ചമില്ല. ഇനി എപ്പോഴാണ് മെച്ചം? അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കാം. 30 നും 40 നും ഇടയിലാണ് റേറ്റ് എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് 35 രൂപയായി എന്ന് കരുതാം. 35 രൂപയിൽ എന്ത് സംഭവിക്കും? 30 രൂപയുള്ള ഓപ്ഷൻ എക്സൈസ് ചെയ്യും അല്ലെ. എന്റെ പക്കലാണ് ഇരിക്കുന്നത്, മീൻസ് ഞാൻ മേടിച്ച ഓപ്ഷൻ അല്ല, അത് വിറ്റ ഓപ്ഷൻ അല്ലല്ലോ. അപ്പൊ എനിക്കത് 35 രൂപയുടെ പ്രൊഡക്റ്റ് 30 രൂപയ്ക്ക് എനിക്കത് മേടിക്കാനായിട്ടുള്ള അവകാശമുണ്ടോ? എന്നെ സംബന്ധിച്ച് 5 രൂപ ലാഭം. 40 രൂപയുടെ ഓപ്ഷൻ കയ്യിലിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? ആളിത് എക്സൈസ് ചെയ്യോ? 35 രൂപ മാർക്കറ്റിൽ വില, 40 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശമാണ് ആളിലുള്ളത്, ആളിത് എക്സൈസ് ചെയ്യോ? ഇല്ല, മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നില്ല എന്നുള്ളത്, ഓപ്ഷൻ എക്സൈസ് ചെയ്യില്ലല്ലോ. ഇനി 39 രൂപയെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ഞാനപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഓപ്ഷൻ എക്സൈസ് ചെയ്യും, 39 രൂപയുടെ പ്രൊഡക്റ്റ് 30 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശം.
എന്നെ സംബന്ധിച്ച് 9 രൂപ ലാഭം. ശരിയല്ലേ? അപ്പോഴും ഞാൻ വിറ്റിട്ടുള്ള ഈ ഓപ്ഷൻ കാരണം അത് എക്സൈസ് ചെയ്യോ, 40 രൂപയ്ക്ക് മേടിക്കാനുള്ള അവകാശം അദ്ദേഹം ഉപയോഗിക്കോ? ഇല്ല, 90 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമ്പോൾ എന്തിനാ അദ്ദേഹം 40 രൂപയ്ക്ക് മേടിക്കണം? അപ്പൊ അദ്ദേഹം അത് എക്സൈസ് ചെയ്യില്ല. അതായത് 30 രൂപയ്ക്കും 40 രൂപയ്ക്കും ഇടയിലാകുമ്പോൾ ഈ 30 രൂപയുടെ സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓപ്ഷൻ മാത്രമേ, ഈ കോൾ ഓപ്ഷൻ മാത്രമേ എക്സൈസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ ഈ ഒരു ടൈമില് എത്രമാത്രം 40 രൂപ എത്തുന്നത് വരെ എത്രമാത്രം പൈസ കൂടിയോ അത്രമാത്രം എനിക്ക് ലാഭമാണ്. ഇനി 40 രൂപ കഴിഞ്ഞ് 45 രൂപയായിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 45 രൂപയാകുമ്പോഴാണ് കാര്യങ്ങളിൽ വ്യത്യാസം വരാം. 30 രൂപക്കാരനായി ഞാനത് എക്സൈസ് ചെയ്യും. കാരണം എന്താണ്? എനിക്ക് 15 രൂപ, എനിക്കിപ്പോ ലാഭം ഉണ്ടല്ലോ. 30 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും 45 രൂപയുടെ പ്രൊഡക്റ്റ്, എനിക്കിപ്പോ 15 രൂപ ലാഭമുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ 40 രൂപയ്ക്ക് സ്ട്രൈക്ക് പ്രൈസിനുള്ള 2 ഓപ്ഷൻ ഞാൻ വിറ്റിട്ടുണ്ട്. അദ്ദേഹം പറയും അദ്ദേഹത്തിന് 40 രൂപയ്ക്ക് അത് കൊടുക്കാൻ പറയും. 45 രൂപയുടെ പ്രൊഡക്റ്റ് 40 രൂപയ്ക്ക് കൊടുക്കണം, 5 രൂപ എനിക്ക് നഷ്ടം. അങ്ങനെ 2 ഓപ്ഷൻ ഞാൻ വിറ്റിട്ടുണ്ട്. അടിപൊളി. അപ്പൊ മൊത്തം 10 രൂപ എനിക്ക് നഷ്ടം സംഭവിക്കും അല്ലേ? 10 രൂപ എനിക്ക് നഷ്ടം സംഭവിക്കും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ എന്നെ സംബന്ധിച്ച് 15 നിന്ന് 10 പോയി, 5 രൂപയാണ് എനിക്കപ്പ ലാഭം ഉണ്ടായുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന കാര്യം എന്താണ്? മാർക്കറ്റിലെ വില അതായത് 30-നും 40-നും ഇടയിലായിരിക്കും, അതായത് ഇടയിൽ എന്തോറം കൂടിയാലും ഐ വിൽ ബി ഗെറ്റിംഗ് പ്രോഫിറ്റ്. എന്റെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും 40 രൂപ എത്തുന്നത് വരെ. 40 രൂപ കഴിഞ്ഞ് വീണ്ടും കൂടിയാലും എന്ത് സംഭവിക്കും? ഇപ്പൊ 45 രൂപയായപ്പോ എന്ത് സംഭവിച്ചു? 40 രൂപ അല്ലെങ്കിൽ 39 രൂപയായപ്പോ എനിക്ക് 9 രൂപ ലാഭം കിട്ടിയിരുന്ന സ്ഥാനത്ത് വീണ്ടും കൂടി 45 രൂപയായപ്പോ എന്താണ് സംഭവിച്ചേ? എന്നെ സംബന്ധിച്ച് എന്റെ ലാഭം 5 രൂപയായി മാറി അല്ലേ? ഇപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? 40 രൂപ വരെ എനിക്ക് ലാഭമാണ്, പക്ഷെ 40 രൂപ വിട്ട് വീണ്ടും കൂടുകയാണെങ്കിൽ എന്റെ ലാഭം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അതാണ് ഈ ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. പകരം നിങ്ങൾ 1-2 പ്രാവശ്യം ഈ ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യം, ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. 30-നും 40-നും ഇടയിൽ വരുമ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് കൂടുകയും അതേസമയം 40-നും 50-നും ഇടയിൽ വരുമ്പോൾ ആ കിട്ടിയ പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. 50 രൂപ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ലാഭവുമില്ല, നഷ്ടവുമില്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. 70 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇതാണ് ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബട്ടർഫ്ലൈ സ്പ്രെഡുകളുടെ പൊതുവേ ഉള്ള ഒരു സവിശേഷതയാണ് മാർക്കറ്റിൽ എന്തോറും വില കുറഞ്ഞാലും മാർക്കറ്റിൽ എന്തോറും വില കൂടിയാലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ബട്ടർഫ്ലൈ സ്പ്രെഡില് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് കാര്യമായ ഗുണമില്ല. മാർക്കറ്റ് വില കണ്ടമാനം കൂടിയാലും കുറഞ്ഞാലും ഗുണമില്ല. പക്ഷേ ഹയർ സ്ട്രൈക്ക് പ്രൈസിനും ലോവർ സ്ട്രൈക്ക് പ്രൈസിന്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ബട്ടർഫ്ലൈ സ്പ്രെഡിലെ ഇൻവെസ്റ്റ് ചെയ്ത ആളെ സംബന്ധിച്ച് കാര്യമായ ഗുണം കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്ട്രാറ്റജീസ് ഞാൻ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോവുകയുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേഗത്തിൽ. ഓക്കെ, അടുത്തതാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ്. വേഗം ശ്രദ്ധിക്കാം, ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? ഒരു കോൾ ഓപ്ഷൻ, ITMലുള്ള കോൾ ഓപ്ഷൻ ഞാൻ വിറ്റു, OTMലുള്ള കോൾ ഓപ്ഷൻ ഞാൻ വിറ്റു, അതേസമയം ATMലുള്ള കോൾ ഓപ്ഷൻ ഞാൻ മേടിച്ചു. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുക? കോൾ ഓപ്ഷൻ രണ്ട് കോൾ ഓപ്ഷൻസ് ഇവിടെ 3 ഡിഫറൻസ് സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്. ഇതിൽ അപ്പർ ആയിട്ടുള്ളതും ലോവർ ആയിട്ടുള്ളതും ഞാൻ വിറ്റതാണ്. ഓക്കെ, അപ്പൊ വിൽക്കുമ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുക. അറ്റമണി കാശ് കുറവായതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റിലാണ് ഞാൻ ഓൾറെഡി നിൽക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സംഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? മാർക്കറ്റിൽ വില കൂടി. മാർക്കറ്റിൽ വില കൂടിയാൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഇപ്പൊ വില 70 രൂപ. നേരത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. 70 രൂപ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, മാർക്കറ്റിൽ വില കൂടിയാലും മാർക്കറ്റിൽ വില കുറഞ്ഞാലും എന്താണ് സംഭവിക്കുക? ആർക്കും അത് വലിയ, മാർക്കറ്റിൽ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. മാർക്കറ്റിൽ വില കൂടിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യും, എന്നാലും നെറ്റ് എഫക്ട് ലാഭമില്ല നഷ്ടമില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. ഇനി ഇൻ ബിറ്റ്വീൻ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മളെ സംബന്ധിച്ച് ലാഭകരമായിരിക്കാം. ഓക്കെ, മാർക്കറ്റില് ലാഭകരമായിരിക്കാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് മാർക്കറ്റിലെ വില 40 രൂപ, നമുക്ക് ഓൾറെഡി ഒരു ലാഭമുണ്ട്. നമ്മൾ ഈ ഓപ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷോർട്ട് കോൾ ബട്ടർഫ്ലൈയില് നമുക്ക് ലാഭത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ മാർക്കറ്റിൽ വില കൂടിയാൽ എന്ത് സംഭവം, സോറി, മാർക്കറ്റിൽ ഒരു 30-നും 40-നും ഇടയിലാണ് വില, എന്താണ് സംഭവിക്കുക? 30 രൂപയുടെ കോൾ ഓപ്ഷൻ ഞാൻ വിറ്റതാണ്. ഓക്കെ, എനിക്കപ്പോ അതിൽ ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മാർക്കറ്റിൽ 35 രൂപയായാലും എന്ത് സംഭവിക്കും? ഞാൻ വിറ്റ കോൾ ഓപ്ഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയും, ഞാനത് 30 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും.
ഓക്കെ ശരിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. കോൾ ഓപ്ഷൻ വിറ്റതാണ്, ഐ ഹാവ് ദ ഒബ്ലിഗേഷൻ ടു സെൽ. കോൾ ഓപ്ഷൻ വിറ്റ കാരണം ഒബ്ലിഗേഷൻ ടു സെൽ. മാർക്കറ്റിൽ 35 രൂപയാകുമ്പോൾ ഞാനിത് എന്തിന് വിൽക്കേണ്ടി വരും? 30 രൂപയ്ക്ക് വിൽക്കേണ്ടതായിട്ട് വരും. ഐ വിൽ ഹാവ് ദ ലോസ്, അതായത് എന്റെ പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുമെന്ന് ചുരുക്കം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 40 രൂപ കഴിഞ്ഞ് വീണ്ടും വില കുറയുകയാണെങ്കിൽ, അതായത് ഈ ഗ്രാഫാണല്ലോ വിലയുടെ സ്ട്രൈക്ക് പ്രൈസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫാണ് സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിന്റെ ഗ്രാഫ്. വീണ്ടും 40 രൂപ കഴിഞ്ഞ് വീണ്ടും കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്കും എന്റെ പക്കൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. 40 രൂപയുടെ ഓപ്ഷൻ ഞാൻ ഇവിടെ മേടിക്കുക ചെയ്തത്, നേരത്തെ 40 രൂപയുടെ ഞാൻ വിറ്റു രണ്ടെണ്ണം, പക്ഷെ ഇവിടെ ഞാൻ 40 രൂപയുടെ രണ്ടെണ്ണം മേടിക്കുകയാണ് ചെയ്തത്. അന്റമണിയിൽ രണ്ടെണ്ണം മേടിക്കുകയാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടെണ്ണം എന്റെ പക്കൽ ഉള്ള കാരണം കൊണ്ട് 40 രൂപ കഴിഞ്ഞ് വീണ്ടും വില കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഓപ്ഷൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ പക്കലുള്ള ഓപ്ഷൻ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് ചെറിയ ലാഭം വരും. അപ്പൊ മാർക്കറ്റ് വില കൂടുമ്പോൾ എനിക്ക് ഇവിടെ നഷ്ടം സംഭവിക്കുന്നു. വീണ്ടും കൂടുകയാണെങ്കിൽ, 40 രൂപയ്ക്ക് മേലെ കൂടുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് സർട്ടൻ പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ല, എന്റെ നഷ്ടം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ലോങ് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രെഡ്. ഞാൻ എല്ലാ ഓപ്ഷൻസും ഒന്ന് വേഗത്തിലാണ് പറയുന്നത്, കാരണം ആദ്യത്തെ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനത് കൂടുതൽ സമയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കാരണം കൊണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ലോജിക്കാണ് എല്ലാത്തിലും വരുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഒരു അവതരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി ആദ്യത്തെ കാര്യങ്ങളൊക്കെ, ആദ്യത്തെ എക്സ്പ്ലനേഷൻ വളരെ സെയിം ആണ്. രണ്ട് പുട്ട് ഓപ്ഷൻ ഞാൻ മേടിക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ വിൽക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി ബൈ വൺ പുട്ട് ഓപ്ഷൻ ഐ ടി എം, ടു പുട്ട് ഓപ്ഷൻ എ ടി എം, വൺ പുട്ട് ഓപ്ഷൻ ഒ ടി എം. ഇതിൽ ഒ ടി എം ഐ ടി എം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂസിംഗ് ആവാം. ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട, പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയ്ക്കേ ഉള്ളൂ. ഹയർ സ്ട്രൈക്ക് പ്രൈസിനുള്ള ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, സോറി, ലോവർ സ്ട്രൈക്ക് പ്രൈസിനുള്ള പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഹയർ സ്ട്രൈക്ക് പ്രൈസിനുള്ള ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ മേടിച്ചിട്ടുണ്ട്. അടുത്ത മണിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ വിൽക്കുകയാണ് ചെയ്തത്. ഒരു പുട്ട് ഓപ്ഷൻ അല്ല, സോറി, രണ്ട് പുട്ട് ഓപ്ഷൻ നിങ്ങൾ വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബൈ ചെയ്തു ഒരെണ്ണം, ഓക്കെ, സെല്ല് ചെയ്തു രണ്ട് പുട്ട് ഓപ്ഷൻ അടുത്ത മണിയിലുള്ളത്. ഓക്കെ, വീണ്ടും ബൈ ചെയ്യാണ് ഒ ടി എമ്മിലുള്ള വേറെ ഒരു പുട്ട് ഓപ്ഷൻ. അങ്ങനെ മൊത്തം 4 ഓപ്ഷൻസ് ഇവിടെ വന്നു, 3 ഡിഫറൻറ്റ് സ്ട്രൈക്ക് പ്രൈസ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മാർക്കറ്റില് വില കൂടിയാലും വില കുറഞ്ഞാലും ഗുണമില്ല എന്നുള്ളത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മാർക്കറ്റിൽ ഇൻ ബിറ്റ്വീൻ ആവുന്നൊരു അവസ്ഥ, ഉദാഹരണത്തിന് കോൾ ഓപ്ഷന്റെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു പോർഷൻ 1030-40 ഇടയിലുള്ള പോർഷനാണ് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ആ ഒരു പോർഷൻ അല്ല ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നേരെ ഓപ്പോസിറ്റ്, അതായത് 40-50 ഇടയിലുള്ള ഈ ഒരു പൊസിഷനാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നിന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങേണ്ടത്, ഈ ഒരു സ്ട്രാറ്റജി പറയുമ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നമുക്ക് നോക്കാം, 45 രൂപയായി മാർക്കറ്റിൽ വരാം, എന്താണ് സംഭവിക്കുക? മാർക്കറ്റിൽ 45 രൂപയായി, എന്ത് സംഭവിക്കും? നിങ്ങളുടെ പക്കലത് 50 രൂപയ്ക്ക് വിൽക്കാനായിട്ടുള്ള അവകാശം ഇല്ലേ? ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ മേടിച്ചിട്ടില്ലേ? ഹയർ സ്ട്രൈക്ക് പ്രൈസിനും ലോവർ സ്ട്രൈക്ക് പ്രൈസിനും നിങ്ങൾ മേടിച്ചിട്ടുണ്ട്, 50 രൂപയ്ക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് 5 രൂപ ലാഭം കിട്ടും. ഇനി മാർക്കറ്റിൽ 49 രൂപയും, സോറി, വില കുറഞ്ഞ 41 രൂപയും, വില കുറയുമ്പോഴാണല്ലോ ഗുണം കിട്ടുന്നത്, 41 രൂപയും, എന്ത് സംഭവിക്കും? നിങ്ങൾക്കപ്പോൾ അത് 50 രൂപയ്ക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? പുട്ട് ഓപ്ഷൻ നിങ്ങൾ 50 രൂപയുടെ സ്ട്രൈക്ക് പ്രൈസിനോളം മേടിച്ചിട്ടുണ്ടല്ലോ, E3 എന്ന് പറഞ്ഞിട്ട്, ഹയർ സ്ട്രൈക്ക് പ്രൈസിനോളം. നിങ്ങൾക്കപ്പോൾ 49 രൂപയുടെ പ്രൊഡക്റ്റ് 50 രൂപയ്ക്ക് വിൽക്കാം, അപ്പോൾ നിങ്ങൾക്ക് 9 രൂപ ലാഭം കിട്ടും. ഇനി 40 രൂപ കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് 35 രൂപയെ, എന്ത് സംഭവിക്കും? 35 രൂപയാൽ എന്താണ് സംഭവിക്കുക? 35 രൂപയാകുമ്പോൾ ഈ ഗ്രാഫിൽ കാണിക്കുന്നത് ഇത് ലാഭം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ തോന്നണം. ഇപ്പൊ നോക്കുക എങ്ങനെയാണ് സംഭവിക്കുന്നത്. 35 രൂപയെന്നുണ്ടെങ്കിൽ ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം എന്താ, എനിക്കിത് 50 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അല്ലേ? എനിക്കിത് 50 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് 15 രൂപ എനിക്ക് അവിടെ ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിറ്റ 2 ഓപ്ഷൻസ് ഉണ്ട്, 40 രൂപ സ്ട്രൈക്ക് പ്രൈസിനുള്ള 2 പുട്ട് ഓപ്ഷൻ ഞാൻ വിറ്റിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാനത് മേടിക്കേണ്ട വരും, ഒബ്ലിഗേഷനാണ്, ഒബ്ലിഗേഷൻ ടു ബൈ വരും. 35 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ 40 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും, അതും 2 എണ്ണം മേടിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പേ 2 എണ്ണത്തിന് 5 രൂപ വെച്ച് നഷ്ടം, ദാറ്റ് മീൻസ് 10 രൂപീസ് എനിക്ക് നഷ്ടം സംഭവിക്കും. അപ്പൊ മാർക്കറ്റിൽ വില കുറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ലാഭമാണെങ്കിലും, അതായത് 50-40 ഇടയിലാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? 40-50 ഇടയിലാണെങ്കിൽ ഐ വിൽ ബി ഇൻ പ്രോഫിറ്റ്.
പക്ഷെ അതേസമയം 40 കഴിഞ്ഞ് വീണ്ടും വില കുറയുകയാണെങ്കിൽ ഐ വിൽ ബി സ്റ്റാർട്ട് ഡിക്രീസിങ് മൈ പ്രോഫിറ്റ്, എൻ്റെ പ്രോഫിറ്റ് കുറയാൻ തുടങ്ങും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡിക്രീസിങ് മൈ പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, 50-നും 40-നും ഇടയിലാണെങ്കിൽ മൈ പ്രോഫിറ്റ് വിൽ ബി ഇൻക്രീസിങ്, അതേസമയം 40-നും 30-നും ഇടയിലാണെങ്കിൽ മൈ പ്രോഫിറ്റ് വിൽ ബി സ്റ്റാർട്ട് ഡിക്രീസ്. ഇതാണ് ലോങ് പുട്ട് ബട്ടർഫ്ലൈ സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രിഡ്ജ്. ഇത് ഷോർട്ട് പുട്ട് ബട്ടർഫ്ലൈ സ്പ്രിഡ്ജ്. അത് ഷോർട്ട് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡിൽ എന്താണ് നമ്മൾ പഠിച്ച് ആ സെയിം അല്ലെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. രണ്ട് അറ്റത്തുള്ള, അതായത് ഹയർ സ്ട്രൈക്ക് പ്രൈസിനുള്ളതും ലോവർ സ്ട്രൈക്ക് പ്രൈസിനുള്ള ഓപ്ഷൻസ് എന്താ ചെയ്യുന്നത്, അത് രണ്ട് നമ്മൾ ഇവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം അറ്റ് ദ മണിയിലുള്ളത് നമ്മളിവിടെ മേടിക്കുകയാണ് ചെയ്യുന്നത്, ബൈ ചെയ്യുന്നത് രണ്ടെണ്ണം അറ്റ് ദ മണി. ഇതിലും സംഭവിക്കുന്ന കാര്യം എന്താണ്, ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മാർക്കറ്റിൽ വില കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ വില ഒരു പരിധി വിട്ട് കൂടിയാണ്, അതായത് ഈ ഒരു റേറ്റിനേക്കാൾ 50 രൂപ വിട്ട് കൂടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ 30 രൂപയ്ക്ക് താഴെ വീണ്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ബട്ടർഫ്ലൈ സ്പ്രെഡിന്റെ ഒരു കോമൺ ഫീച്ചറാണ് ലാഭവും നഷ്ടവും ഇല്ല, ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തത് എങ്ങനെയാണോ ആ രീതിയിൽ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതേസമയം ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് 45 രൂപയെന്ന് വിചാരിക്കാം. ഓക്കെ, 45 രൂപയാണെങ്കിൽ എന്ത് സംഭവിക്കാം? മാർക്കറ്റിൽ 45 രൂപയാണെങ്കിൽ ഞാനിത് 50 രൂപയ്ക്ക് മേടിക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? ഞാൻ ഈ ഒരു ഓപ്ഷൻ വിറ്റു, ഷോർട്ട് കോൾ ഷോർട്ട് പുട്ട് ഞാനത് വിറ്റതായതുകൊണ്ട് ഞാനിത് 50 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. ഐ ഹാവ് ദ ഒബ്ലിഗേഷൻ ടു ബൈ, 50 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും, എന്നെ സംബന്ധിച്ച് ലോസാണ്. അതേസമയം ഇത് വീണ്ടും 40 രൂപ വിട്ട് വീണ്ടും കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്കിത് ഇപ്പൊ ഉദാഹരണത്തിന് 35 രൂപയെന്ന് വിചാരിക്കും, 35 രൂപയിൽ എന്താ സംഭവിക്കാം? 35 രൂപയായിട്ടുണ്ടെങ്കിൽ ഞാനിത് 50 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും, കാരണം ഞാനുള്ള ഓൾറെഡി കോളോ ഒരു പുട്ട് ഓപ്ഷൻ വിറ്റ കാരണം കൊണ്ട്. പക്ഷെ എന്റെ കയ്യിൽ ഞാൻ രണ്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ട്, പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ട് 40 രൂപ സ്ട്രൈക്ക് പ്രൈസിന്, എനിക്കിപ്പോ അത് 10 രൂപ എനിക്ക് അവിടെ ലാഭം കിട്ടും, കാരണം ഓരോന്നും 5 രൂപ എനിക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ 10 രൂപ എനിക്ക് ലാഭം കിട്ടും. അപ്പൊ ഇതിൽ പറഞ്ഞു വരുന്നത് 40 രൂപ വരെ എന്നെ സംബന്ധിച്ച് ലോസ് കൂടുതലാണ്, 40 രൂപ കഴിഞ്ഞ് വീണ്ടും വില കുറയുകയാണെങ്കിൽ എന്റെ ലോസ് കുറഞ്ഞു വരും, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ സ്ട്രാറ്റജികളൊക്കെ പറയുന്നത്. ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ അടുത്ത് പറയുന്നു, ആദ്യത്തെ അതായത് ലോങ് കോൾ ബട്ടർഫ്ലൈ സ്പ്രെഡ് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള 3 സ്ട്രാറ്റജി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്തിയാൽ അത് നമുക്കും അതോടൊപ്പം തന്നെ തുടർന്ന് ഇത് കാണുന്നവർക്കും മീൻസ് ഇതിൻ്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടാനൊക്കെ ആയിട്ട് ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു.